ശത്രുക്കളെ പാഞ്ഞുചെന്നാക്രമിക്കാൻ ബ്രഹ്മോസ് എയർ ടു എയർ ഗ്രൗണ്ട് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, ഉത്തം ഫയർ കൺട്രോൾ റഡാർ, ആധുനിക കോക്പിറ്റ്, മികച്ച ഏവിയോണിക്സ് സെൻസറുകൾ എല്ലാം ഘടിപ്പിച്ചു തീരുമ്പോൾ ഇന്ത്യൻ സുഖോയ് വിമാനങ്ങൾ ഒന്നാം തരം അഞ്ചാം തലമുറ സൂപ്പർ സുഖോയ് ആയി മാറും. അതെ, ഇന്ത്യയുടെ കരുത്തായ Sukhoi-30MKI യുദ്ധ വിമാനങ്ങൾ മികച്ച രീതിയിലൊരു മുഖം മിനുക്കലിന് ഇപ്പോൾ തയ്യാറെടുക്കുന്നു. വെറും അപ്ഗ്രഡേഷൻ അല്ല കേട്ടോ, അഞ്ചാം തലമുറയ്ക്കൊരു സൂപ്പർ ചൂടുമാറ്റം. 2025 ഇത്തരത്തിലെ ആദ്യത്തെ സൂപ്പർ സുഖോയ് വിമാനം സജ്ജമാകുമെന്നാണ് വ്യോമസേനയുടെ പ്രതീക്ഷ. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതിനു വേണ്ടി വരുന്ന ചിലവ് $4 ബില്യൺ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആകട്ടെ സുഖോയ് വിമാനങ്ങളുടെ ഈ സൂപ്പർ നവീകരണത്തിൽ മികച്ച ഒരു റോൾ വഹിക്കാമെന്നും നോഡൽ ഏജൻസി ആകാമെന്നും സമ്മതിച്ചു. ഇതിന് പ്രതിരോധ മന്ത്രാലയം ഉടൻ അംഗീകാരം നൽകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുള്ള 180 സുഖോയ് യുദ്ധവിമാനങ്ങൾ അഞ്ചാം തലമുറ സൂപ്പർ സുഖോയ് യുദ്ധവിമാനങ്ങളായി നവീകരിക്കും. അതിനുശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാന ശേഷി പലമടങ്ങ് വർദ്ധിക്കുമെന്നാണ് വ്യോമസേനയുടെ തന്നെ ഉറപ്പ്. സൂപ്പർ സുഖോയ് പദ്ധതിക്ക് റഷ്യയും അംഗീകാരം നൽകിക്കഴിഞ്ഞു. കാരണം സുഖോയ് Su-30MKI യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത ഉൽപ്പന്നമാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഇന്ത്യൻ എയർഫോഴ്സ് ചേർന്ന് Su-30MKIക്കുള്ള ഇനി വേണ്ട അത്യാധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും തീരുമാനിച്ചുറപ്പിക്കും. അതിനുശേഷം 180 സുഖോയ് വിമാനങ്ങൾ നവീകരിക്കും. സുഖോയ് വിമാനങ്ങൾ നവീകരിക്കാൻ റഷ്യയിൽ നിന്ന് നിരവധി ഘടകങ്ങളും ഭാഗങ്ങളും വരുത്തും. സൂപ്പർ സുഖോയിൽ ആധുനിക കോക്പിറ്റ് ഉണ്ടാകും. നവീകരണത്തിന്റെ പ്രധാന ഭാഗത്ത് ഏവിയോണിക്സും സെൻസറുകളും ഉൾപ്പെടും. നിർദ്ദിഷ്ട സൂപ്പർ സുഖോയ് പ്രോഗ്രാമിൽ HAL ഉത്തം MK3 ഫയർ കൺട്രോൾ റഡാർ വികസിപ്പിച്ച് ഘടിപ്പിക്കും. സൂപ്പർ സുഖോയ് പ്രോഗ്രാമിംഗിൽ ഉൾപ്പെടുത്തേണ്ട നിരവധി ഘടകങ്ങൾ HAL 2024 പരീക്ഷിച്ചു തുടങ്ങും. 2027-28 പൂർണ്ണ തോതിലുള്ള നവീകരണം പൂർത്തിയാകുമെന്നാണ് HAL പ്രതീക്ഷ. ഭാവിയിലെ വ്യോമയുദ്ധത്തിൽ മുൻതൂക്കം നിലനിർത്തണമെങ്കിൽ കാലഹരണപ്പെട്ട Su-30MKIയുടെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനും വേണ്ട പ്രാധാന്യം നൽകും. റഷ്യൻ സുഖോയ് കമ്പനിയുമായി സംയുക്തമായി വികസിപ്പിച്ചെടുക്കുന്ന സൂപ്പർ സുഖോയ് ഒരു മൾട്ടി റോൾ വിമാനം തന്നെയാകും. ആധുനികവൽക്കരണ പരിപാടിയിൽ കോക്പിറ്റും എല്ലാ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തും. അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിലേക്ക് മാറാൻ പൈലറ്റുമാർക്ക് എളുപ്പം കഴിയുന്ന രീതിയിലാകും രൂപമാറ്റം. ഇതോടൊപ്പം ബ്രഹ്മോസ് എയർ ടു ഗ്രൗണ്ട് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പ്രോഗ്രാമുമായി സഹകരിച്ച് വിമാനം നവീകരിക്കും. ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും റഷ്യൻ കമ്പനിയും ആധുനിക വൽക്കരണ പരിപാടിക്ക് ശേഷമുള്ള ജോലികൾക്ക് അന്തിമ രൂപം നൽകും. അതിനുശേഷം ഏത് ജോലിയാണ് ഇന്ത്യയിൽ, ഏതൊക്കെയാണ് റഷ്യയിൽ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കും. സൂപ്പർ സുഖോയ് വിമാനത്തിന് വിപുലമായ സ്റ്റെൽത്ത് സവിശേഷതകൾ ഉറപ്പായും ഉണ്ടാകും. മറ്റ് ദീർഘദൂര മിസൈലുകളുടെ ഇൻഫ്രാറെഡ് ഹോമിംഗ് വിപുലീകൃത പതിപ്പുകളും സൂപ്പർ സുഖോയിൽ സജ്ജീകരിക്കും. ഇടത്തരം ദൂര മിസൈലുകൾക്ക് പുറമെ സജീവ റഡാർ ഹോമിംഗ് മീഡിയം റേഞ്ച് മിസൈലുകൾ, 100 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ആധുനിക മിസൈലുകൾ, 80 കിലോമീറ്റർ വരെ റേഞ്ചുള്ള മധ്യദൂര മിസൈലുകൾ എന്നിവയും ഘടിപ്പിക്കും. സൂപ്പർ സുഖോയ് വിമാനത്തിന്റെ ഇലക്ട്രോണിക്സ് മൊത്തത്തിൽ അപ്ഗ്രേഡ് ചെയ്യും. കൂടുതൽ ആയുധ പേലോഡ് ഉണ്ടാകും. FGFA അതേ എഞ്ചിൻ തന്നെയാകും സൂപ്പർ സുഖോയ്ക്കും ഘടിപ്പിക്കുക. ഇത് വിമാനങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കും. നേരത്തെ തന്നെ റഷ്യയുമായി ഒപ്പിട്ട സുഖോയ് Su-30MKI കരാറിന്റെ ഉപകരാറായിട്ടാകും ഈ നവീകരണ പദ്ധതി മുന്നോട്ട് പോകുക. ഡിഫൻസ് ഡെസ്ക്, കേരള കൗമുദി.